നമസ്കാരം. വെള്ളി നക്ഷത്രങ്ങളുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദ്യമായ ഈദ് ആശംസകൾ. കലാഭവൻ മലയാളിക്ക് കലയുടെ പര്യായവും അതുപോലെ ഒരു വികാരവുമാണ്. കലാഭവൻ്റെ നിറഞ്ഞ വേദികളിൽ നിന്ന് മലയാള സിനിമ ചേർത്ത് പിടിച്ച എത്രയെത്ര കലാകാരന്മാർ, മുൻനിരയിലായാലും ശരി പിന്നണിയിലായാലും ശരി, അവരുടെ പേരെടുത്ത് പേരിൻ്റെ പട്ടിക ഉണ്ടാക്കാനൊക്കെ നിന്നാൽ നമുക്ക് ഒരു എപ്പിസോഡ് പോരാതെ വരും. ഇന്നൊരു നല്ല പെരുന്നാൾ ദിവസമായിട്ട് ഇതെന്താണ് കലാഭവനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ആലോചിക്കുന്നത്. ഈ പെരുന്നാളിന് അതുകൊണ്ട് തന്നെ കലാഭവൻ്റെ തുടക്കകാലം മുതൽ കലാഭവൻ എന്ന പേര് കൂടെ ചേർത്ത് പറയാൻ ഏറ്റവും യോഗ്യതയുള്ള ചുരുക്കം ചിലർ ഒരാൾ, മിമിക്രി എന്ന കലയെ നമ്മുടേതാക്കി മാറ്റിയ, ജനകീയമാക്കിയ ഒരാൾ, മലയാള സിനിമയിൽ വ്യത്യസ്തമായ പല പല കഥാപാത്രങ്ങളിലൂടെ നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഒരുപാട് സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ. അധികം സസ്പെൻസ് ഒന്നും വെച്ച് നീട്ടുന്നില്ല, കലാഭവൻ റഹ്മാനിക്കയാണ് ഇന്ന് നമുക്ക് അതിഥിയായി വെള്ളി നക്ഷത്രങ്ങളിൽ. റഹ്മാനിക്കയെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. റഹ്മാനിക്കയിൽ നിന്ന് കേൾക്കാം കൂടുതൽ വിശേഷങ്ങൾ. ഇക്ക ഷോയിലേക്ക് സ്വാഗതം. ഈദ് മുബാറക്. എന്തായാലും ഇങ്ങനെ നല്ലൊരു ദിവസം ഇക്കയെ കിട്ടിയതുകൊണ്ട് സന്തോഷമുണ്ട്. അതിൽ കൂടുതൽ ഇക്കയൊക്കെ ഒരുപാട് കാലത്തൊരു വലിയ പുസ്തകം എന്ന് പറയണം, നമുക്ക് ഒരു എപ്പിസോഡിലൊന്നും പറഞ്ഞു തീർക്കാവുന്ന എക്സ്പീരിയൻസുകളല്ല, ഒരുപാട് ഇക്ക പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതൊക്കെ വെച്ച് ഇന്ന് പെരുന്നാളായതുകൊണ്ട് ഇക്കയോട് ചോദിക്കുകയാണ്, ഇക്കയ്ക്ക് പെരുന്നാളുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇക്കയുടെ ഈ ഒരു പ്രൊഫഷനിൽ വന്നതിന് ശേഷം അങ്ങനെ രസകരമായിട്ട് എന്തെങ്കിലും പറഞ്ഞു തുടങ്ങാനുണ്ടോ നമുക്ക് സംസാരിച്ചു തുടങ്ങാനായിട്ട്? അല്ല, പെരുന്നാളിന്റെ ശരിക്കും പറഞ്ഞാൽ പെരുന്നാൾ എല്ലാവർക്കും കോമൺ ആണല്ലോ. അതെ, പെരുന്നാളിന്റെ സംഭവം വെച്ചാൽ ഇപ്പൊ എനിക്ക് ചെറുപ്പകാലത്തേക്കാണ് കുറച്ചും കൂടി നല്ലത്, അതൊക്കെ തന്നെ ഇപ്പോഴും ഫോളോ ചെയ്യണം. ശരിക്കും പറഞ്ഞു ചെറുപ്പകാലത്ത് ഏറ്റവും കുട്ടിക്കാലത്തുള്ള എന്നു വെച്ചാൽ പെരുന്നാളെന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും താല്പര്യം തോന്നുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പെരുന്നാൾ കോടി, ഈ ഓണക്കോടി പോലെ പുതു വസ്ത്രങ്ങൾ വീട്ടിൽ നിന്ന് തരും. പിന്നെ വാപ്പ വരുന്ന പെരുന്നാൾ കാശ്. അപ്പോൾ അതിനുകൊണ്ട് ഞങ്ങൾ കുട്ടികൾ വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന ഒരുപാട് പെരുന്നാൾ. നോമ്പിന് അന്ന് പ്രാധാന്യം, നോമ്പിന് വലിയ പ്രാധാന്യം കൊടുക്കാം, നോമ്പൊക്കെ പിടിക്കുന്ന കുട്ടികൾ കുറവായിരിക്കും, വാപ്പയമ്മയൊക്കെ ആയിരിക്കും, മുതിർന്ന പിന്നെ സഹോദരൻ സഹോദരികളൊക്കെ ആയിരിക്കും. പെരുന്നാക്കാശം വേണ്ടിയിട്ടുള്ള ചെറിയ ഇതൊക്കെ ആണെങ്കിൽ തന്നെ അത് വലിയ താല്പര്യത്തോട് കാത്തിരിക്കും. പിന്നെ ഒരു, ഞാൻ ആലുവയിൽ തോട്ടുമുഖം എന്ന് പറഞ്ഞ ഗ്രാമപ്രദേശത്താണ് ജനിച്ച് വളർന്നത്. അവിടുത്തെ ഒരു പുരാതന കുടുംബമാണ് എൻ്റെ. അപ്പോൾ അന്നത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ, അന്ന് ഈ മാധ്യമങ്ങൾ ടി വി ഒന്നുമില്ല, വിഷ്വൽ മീഡിയ ഒന്നുമില്ല, ആകെയുള്ള റേഡിയോ ആണ്. പിന്നെ റേഡിയോ എന്ന് പറയുമ്പോൾ അവിടെ ഞങ്ങളുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിലുണ്ട്, പിന്നെ എൻ്റെ തറവാട്ടിലുണ്ട്, പിന്നെ എൻ്റെ വാപ്പാടെ അങ്കലിൻ്റെ കൊച്ചാപ്പാടെ വീട്ടിലുണ്ട് അറക്കേണ്ടത്. അങ്ങനെ ഒരു മൂന്നാല് സ്ഥലത്തേക്കുള്ള റേഡിയോ. അപ്പോൾ റേഡിയോയിലുണ്ട് ശരിക്കും പറഞ്ഞാൽ. പെരുന്നാൾ ചെവ്വാലിൻ്റെ തുടക്കമുള്ള ചെവ്വാൽ പിറവി അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാതോർത്തിരിക്കും എല്ലാവരും. അവിടെ നമ്മളും പോയിരിക്കും. അപ്പോൾ അന്ന് ഈ യുവവാണി, പിന്നെ വയലും വീട് അങ്ങനെ സംഭവം ഇതൊക്കെ ഉണ്ട്. പ്രോഗ്രാം ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ഒരു പ്രധാന വാർത്തകൾ എന്ന് പറഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ശ്രദ്ധയോടെ ഇരിക്കും. ശവാലപ്പുറവി കണ്ടിട്ടില്ല, കണ്ടാൽ ഇവിടെ നിന്ന് അറിയിക്കും, അങ്ങനെ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ വീണ്ടും നിരാശയും എല്ലാവർക്കും. അപ്പോൾ ഇവരുടെയൊക്കെ എക്സ്പ്രഷനൊക്കെ ഇന്ന് അവർക്ക് ഉണ്ട്, അവിടെ ഉള്ള കുറേ കഥാപാത്രങ്ങളുണ്ട്, പേരെടുത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ അവരൊക്കെ വീണ്ടും നിരാശ, വീണ്ടും ഇതുപോലെ തന്നെ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ഇതിനു വേണ്ടിയിട്ടിരിക്കണം. അപ്പോൾ ഇത് വരും ന്യൂസിന് മുമ്പ് ഇടയ്ക്ക് വരും, ഇൻബിറ്റ്വീൻ പിന്നെ എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിരിക്കും. അപ്പോൾ അതിനൊരു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഓർത്തിച്ചിരിക്കാറുണ്ടായിരിക്കും പറഞ്ഞു. പിന്നീട് കുറേ രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ നമുക്ക് പ്രതീക്ഷ തന്ന് കുറച്ച് കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ ന്യൂസ് വരുന്നത്. അത് മിക്കവാറും കോഴിക്കോട് ഭാഗത്താണ് നിലാവ് കാണുന്നത്. അവിടെ കണ്ടെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഗാസി എന്ന് പറയും, അതേമാർ പ്രഖ്യാപിച്ചതായിട്ട് വാർത്ത വരെയാണ്. പിന്നെ അവിടെ നിന്നൊരു ആഘോഷത്തിന് ലഹരിയാണ് ഇരിക്കുന്നത്. പിന്നെ എൻ്റെ ചെറുപ്പകാലത്ത് പടക്കം പൊട്ടിക്കലുണ്ടായിരുന്നു. ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ അഞ്ച് പേരാണ്, രണ്ട് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും, ഞാനാണ് ഏറ്റവും എങ്ങാറ്. അപ്പോൾ എനിക്കൊക്കെ പടക്കം പൊട്ടിക്കാൻ കൈ കിട്ടില്ല, എനിക്ക് ചെറിയ മത്താപ്പും അല്ലെങ്കിൽ കമ്പിത്തിരി എന്നുള്ള സംഭവമൊക്കെ കിട്ടുള്ളൂ. പടക്കമൊക്കെ പൊട്ടിക്കണം എൽഡർ ബ്രദേഴ്സും കാര്യങ്ങളൊക്കെ, അതാണ് പിന്നെ അങ്ങനെ ഒരു ഓർമ്മ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പടക്കവും ഈ പെരുന്നാളിൻ്റെ വിവരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്, പിന്നെ പെരുന്നാൾ കാശ്, പിന്നെ പുത്തൻ വസ്ത്രങ്ങൾ അതരിച്ചിട്ട് പിന്നെ കസിൻസിൻ്റെ അടുത്തൊക്കെ പോകും. അതുകൂടാതെ കുറച്ചുകൂടി മുതിർന്നപ്പോൾ പിന്നെ കൂട്ടുകാരായിട്ടുള്ള ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു യാത്രയൊക്കെ ഉണ്ടാകും. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടൈക്കനാലും ഊട്ടിയൊന്നുമില്ല, ഈ നമ്മുടെ ചെറിയ പട്ടണങ്ങളിൽ ആദ്യമായിട്ടൊക്കെ പോകുന്ന അതൊക്കെ ചെറിയ രസമാണ്. അതിലുള്ള ചില സുഹൃത്തുക്കളൊക്കെ ഇന്നും എൻ്റെ, ഞാൻ ഇന്നും അവരുടെ സൗഹൃദം ഉള്ളവരുണ്ട്. ഞാൻ അവിടെ തോട്ടുമ്പോൾ മാറി താമസിക്കുന്നു, ആലുവയിൽ തന്നെ വേറെ സ്ഥലത്ത്. പക്ഷേ എനിക്കിന്നും സൗഹൃദങ്ങളുള്ള കൂട്ടുകാരുണ്ട് അന്നത്തെ.
അതൊക്കെയാണ് ശരിക്കും പറഞ്ഞ പെരുന്നാളിനാണ് ഓർമ്മകൾ. എന്നാലും അന്ന് ആ ഒരു സമയത്തൊക്കെ ആയി. ഇപ്പം ഇന്ന് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം മിമിക്രിയിലേക്ക് വരാനാണെങ്കിലും കുട്ടികൾക്ക് നിങ്ങളെപ്പോലെയൊക്കെ ഒരുപാട് മാതൃകകളുണ്ട്. പക്ഷെ അന്ന് കാലത്തൊക്കെ എന്തായിരുന്നിരിക്കും ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് ഇക്കയൊക്കെ കൊണ്ടുവന്നൊരു ഘടകം മിമിക്രിയിലേക്ക്? മിമിക്രിയുടെ നമ്മളിപ്പോൾ ഏത് കലാകാരനായാലും അഭിനയമായാലും എന്തായാലും മ്യൂസിക് ആയാലും എനിക്ക് തോന്നുന്ന ഒരു സ്പർശം വേണം, ഒരു ടച്ച് വേണം. എവിടെയെങ്കിലും ഒരു സമയത്തായിരിക്കും ഇത് സംഭവിക്കണം അല്ലേ? അപ്പം മിമിക്രി എന്ന് പറഞ്ഞ ഒരു ഇൻബോൺ ഇൻബോൺ കലാരൂപം തന്നെയാണ്. തീർച്ചയായിട്ടും എനിക്കൊരു ടച്ച് വേണം. ഞാൻ യു സി കോളേജ് പഠിക്കുമ്പോഴായിരിക്കും ആലുവ യു സി കോളേജ് ഞാൻ ഡിഗ്രി വരെ പഠിച്ചത്. അപ്പോൾ ഇടിയിരിക്കുകയല്ലേ അവിടെ ഒരു സി പി പ്രതാപൻ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ്. സി പി പ്രതാപൻ എന്ന് പറയുന്നത് പിന്നീട് സിനിമകളിലൊക്കെ റാണി അറിയും, സിനിമകളിലൊക്കെ അഭിനയിച്ചിരുന്നതാണ് പ്രതാപൻ. പ്രതാപൻ യു സി കോളേജിൽ എൻ്റെ ഞാൻ പിടിയിരിക്കുക ഫസ്റ്റ് ഇയർ ആയിരുന്നു, അവിടെ ഡിഗ്രി ഫൈനൽ ഇയർ. അന്ന് അദ്ദേഹം മിമിക്രി കാണിക്കും. മിമിക്രി കാണിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ട്, നമ്മൾക്കൊക്കെ ഭയങ്കര അത്ഭുതമാണ്. അന്ന് കാണിക്കുന്ന പുള്ളി ഷീലാമ്മ, പിന്നെ അതിർഭവാനി ചേച്ചി, മുത്തയ്യ, അന്നത്തെ പിന്നെ ഗോവിന്ദ് കുട്ടിച്ചേട്ടൻ, ഇങ്ങനെയുള്ളവരൊക്കെ കാണിക്കണം. ഇപ്പോഴാണെങ്കിൽ ഇത് ഭയങ്കര ഭയങ്കര മിമിക്കായിരുന്നു. നല്ലൊരു ആക്ടറാണെന്ന് അറിയാം. നല്ല ആക്ടറാണ്, ഉഗ്രം മിമിക്കാണ്. അത് പ്രതാപന് മുമ്പ് ഞാൻ കണ്ടേക്കണ മിമിക്കുകൾ എന്ന് പറയുന്നത് കൊച്ചിൻ അനീഫക്ക, ആലപ്പി അഷറഫ്, പിന്നെ വേണിച്ചേട്ടൻ, പാച്ചിക്ക, കൊതുകാണപ്പഞ്ചേട്ടൻ, ഇത്രയൊക്കെ ഉള്ളു. അതിനുശേഷം ഞങ്ങൾ മ്യൂസ് പരേഡ് വന്നാൽ ഞങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ പ്രതാപനാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഇൻസ്പിറേഷൻ. അങ്ങനെ പ്രതാപൻ ഇങ്ങനെ കാണിക്കണം കണ്ട് 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 ഞാനിങ്ങനെ അവിടെ കോളേജിൽ ഇങ്ങനെ ഗ്യാങ്ങായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാനിങ്ങനെ ചുമ്മാ ഗോവിന്ദ് കുട്ടിയുടെ ശബ്ദം ഇങ്ങനെ അനുകരിച്ച് വെറുതെ കാണിച്ചതാണ്. അപ്പോൾ അവരിൽ നിന്നുള്ളൊരു അവരുടെ ഇൻസ്പിറേഷൻ അതെന്ന് പറഞ്ഞാൽ നീ കാണിക്കണം കറക്റ്റാന്ന് പറഞ്ഞു. അങ്ങനെയാണ് മിമിക്രിയിലോട്ടുള്ള വരുന്നത്. പിന്നെ ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ആയപ്പോൾ അതിനൊക്കെ ഇൻ്റർ കോളേജ് മത്സരങ്ങൾ ഒരുപാട് സമ്മാനമൊക്കെ വായിച്ചു മിമിക്രി. ഡിഗ്രി ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പഠിക്കും. ഫൈനൽ ഇയറിൽ ഞാൻ യൂണിവേഴ്സിറ്റി വിന്നറായി, കേരള യൂണിവേഴ്സിറ്റി. അന്ന് എം ജി യൂണിവേഴ്സിറ്റി ഇല്ല, കേരള യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് ഒരുപാട് പേരായിട്ട് മത്സരിച്ചാണ് ആ സമ്മാനം കിട്ടിയത്. അപ്പോൾ കോളേജിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരു പ്രൊഫഷണൽ ആകുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. അങ്ങനെ ഇത് കിട്ടിയിരിക്കുന്ന സമയത്താണ് എനിക്കൊരു പിറ്റേ വർഷമാണ് കലാഭവൻ ഒരു യൂണിവേഴ്സിറ്റി വിന്നേഴ്സിന് വെച്ചിട്ട് ഒരു പ്രോഗ്രാം അഭിലക്ഷൻ പ്ലാൻ ചെയ്യണം. അത് അഭിലക്ഷൻ അതിനു മുമ്പ് മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞ സംഭവമില്ല, അതിനു മുമ്പ് ഗാനമേളക്കിടയിൽ രണ്ട് പേര് മിമിക്രി കാണിച്ചിരുന്നു. അതിന് ഒന്ന് ഹക്കീമൊക്കെയാണ്, ഇപ്പം അടുത്ത് മരിച്ചില്ല, ഹക്കീം അശോക്, അങ്ങനെയൊക്കെ അവരൊക്കെ കാണിച്ചിട്ടുണ്ട്. സിദ്ദീഖ് ലാലി ചെറിയ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പം ഞാൻ യു സി കൂടെ പഠിക്കുമ്പോഴാണ് കെ എസ് പ്രസാദും മൻസാറൊക്കെ മഹാരാഷ്ട്രയിൽ ഒക്കെ ഞങ്ങളൊരു ഒന്ന് രണ്ട് വർഷത്തെ ഗ്യാപ്പിൽ യൂണിവേഴ്സിറ്റി വിന്നേഴ്സാണ്. അതിന് മുമ്പ് സൈനിധി 76 യു സി കോളേജിൽ നിന്ന്, വർക്കിച്ചംപേട്ട ഭാരതമാതാ കോളേജിൽ നിന്ന് നമ്മൾ ഡയറക്ടർ സിദ്ദീഖ് മഹാരാജ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അച്ഛനിങ്ങനെ ഒരു അന്നത്തെ അഡ്വക്കേറ്റ്, ഒരു അഡ്വക്കേറ്റ് ഉണ്ട് പ്രകാശ് ഏട്ടൻ, കലാഭവൻ്റെ സെക്രട്ടറി, അദ്ദേഹം അഭിലക്ഷനെ കൂടി എടുത്തൊരു ഐഡിയ ആണ്, നമുക്ക് ഇങ്ങനെ ഗാനമേള നന്നായിട്ട് പോകുന്നുണ്ട്, അപ്പോൾ ഈ മിമിക്രിക്ക് നല്ല കൈഡി കിട്ടുന്നുണ്ട്, അപ്പോൾ മിമിക്രി നമുക്കൊരു പ്രൊഫഷണൽ ഒരു രണ്ട് മണിക്കൂറായിട്ട് ആലോചിക്കാമെന്നുള്ള ഇതിൽ അങ്ങനെ ആലോചിച്ചാണ് ഈ ഗ്രൂപ്പ് തന്നെ. അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. കെ എസ് പ്രസാദ് ഞാൻ ഒരിക്കൽ സൗത്ത് ജോസ് പ്രദേശിനെ അവിടെ നിൽക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, റഹ്മാനിലെ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് അറിയാം, ഞാൻ യൂണിവേഴ്സിറ്റി, ഞങ്ങൾ പരസ്പരം അറിയാം. അപ്പോൾ ഞങ്ങളൊക്കെ ഈ രണ്ട് പേരും വെച്ച് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സൈനിദ്ദീൻ, അൻസാർ പ്രസാദ്, അപ്പോൾ പറഞ്ഞ് കലാപൂരിൽ വന്ന അഭിലക്ഷനെ ഇങ്ങനെ പരിപാടി ചെയ്യുന്നുണ്ട്, നമുക്ക് ഞാൻ പറഞ്ഞ് വരാം. അങ്ങനെയാണ് ഞങ്ങൾ 81 ഒരു മിമിക്സ് പരേഡ് എന്ന് ശരിക്കും പറഞ്ഞാൽ ലോകത്തിൽ ആദ്യമായിട്ടാണ് കലാഭവൻ്റെ മിമിക്സ് പരേഡ്. ഒരു മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ഗ്രൂപ്പ് ആകുന്നത്, ഒരാളുടെ നറേഷനിൽ മറ്റുള്ളവർ വ്യത്യസ്ത കഥാപാത്രങ്ങളായിട്ട് വരുന്നു, ഇങ്ങനെ പോകുന്ന ഒരു, അത് ജനങ്ങൾക്കൊരു പുതിയ ഒരു സുഖകരമായ അനുഭവമായിരുന്നായിരിക്കും പറഞ്ഞു. ഇന്നുവരെ കാണാത്തൊരു സമൂഹത്തൊക്കെ ഞങ്ങൾ കാണിച്ചു തന്നു. ഞങ്ങളത് കാണിക്കുമ്പോൾ ഇത്രയും അഡ്വാൻസ് ഒന്നുമില്ല, സൗണ്ടും ലൈറ്റും ഉണ്ട്, പിന്നെ ഒരു ബാക്ക് കർട്ടനുണ്ട്, രണ്ട് ഒരു ബ്ലൂ ക്ലോത്തും പിന്നെ റെഡ് ക്ലോത്തും, ഇത്രേ ഉള്ളൂ ഞങ്ങൾക്ക് പ്രോപ്പർട്ടീസ്. മേക്കപ്പ് ഇല്ല, ജുബ്ബ ഇട്ടിട്ട് കയറും, ആറുപേരും ജുബ്ബയും പാൻസും. അങ്ങനെയാണ് എൻ്റെ ഒരു തുടക്കം മിമിക്സ് പരേഡ്. ആ സമയത്ത് അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റും ഇതൊക്കെ ഇങ്ങനെ അച്ഛൻ്റെ തന്നെയാണോ? കൺസെപ്റ്റ് ഇല്ല, കൺസെപ്റ്റ് എല്ലാവരുടെ ഉണ്ട്. സിദ്ദീഖ് ലാലിൻ്റെ വളരെയധികം അവരാണ് കൂടുതൽ പെയിൻ എടുത്തത്. പിന്നെ തുടങ്ങിയ ശേഷം എല്ലാവരുടെ കോൺട്രിബ്യൂഷനും ഉണ്ട്. അത് ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തു വന്നോണ്ടായിരിക്കുമല്ലേ പിന്നീട് ആ ഒരു, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആണെങ്കിലും അല്ലെ ആ ഒരു തുടക്കത്തിലെ എക്സ്പീരിയൻസ് ആയിരിക്കും ഇങ്ങനെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. അങ്ങനത്തെ ഒരു ഇതിൻ്റെ ഒരു ഫസ്റ്റ് വേദി ഓർമ്മയുണ്ടാക്കി അറിയാം. 1900 അതൊക്കെ മറക്കില്ല. 1981 സെപ്റ്റംബർ 21 ഞായറാഴ്ച വൈകിട്ട് 6:30 എറണാകുളം ഫൈൻ ആർട്സ് ഹാളിലാണ് ആദ്യത്തെ വേദി. അതിൽ വന്നിരുന്നത് വർക്കിച്ചംപേട്ട, സിദ്ദീഖ്, ലാല്,
അൻസാർ പ്രസാദ് ഞാൻ അങ്ങനെ ആറുപേരായിരുന്നു. അന്ന് ഞാൻ ഓർക്കേണ്ടി വന്നു, അന്ന് അടുത്ത സൂപ്പർ സ്റ്റാറായിരുന്ന സീനിയേട്ടനാണ് ഗസ്റ്റായിട്ട് വന്നത്, ശ്രീനിവാസൻ. അതിനോടൊപ്പം തന്നെ ഒരു പുതുമുഖ നടൻ ഉണ്ടായിരുന്നു, മമ്മൂക്കയാണത് ഗസ്റ്റായിട്ട്. അന്ന് ഞങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ തന്നെ മമ്മൂക്ക സീനിയേട്ടനെ കൂടി. അന്നിങ്ങനെ ഓഡിയൻസ് ശരിക്കും അന്നൊരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരുന്നു എന്നൊക്കെ ഉള്ള ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷന്റെ കാര്യം പറയുമ്പോൾ സിദ്ദീഖൻ എനിക്ക് ഓർമ്മ വരും, നമ്മുടെ ഡയറക്ടർ സിദ്ദീഖൻ. സിദ്ദീഖൻ എന്നും ടെൻഷനാണ് പ്രോഗ്രാമിന് മുമ്പ്. ഞങ്ങൾ ചെയ്യുന്ന ഐറ്റംസ് ഞങ്ങളിങ്ങനെ പച്ച കാണാപ്പഴമാണ് ഞങ്ങൾക്ക്, പക്ഷെ എന്നാലും സിദ്ദീഖ് വിളിച്ചിട്ട് നമുക്കൊന്ന് റിഹേഴ്സൽ നോക്കണമെന്ന് പറയും. അതൊക്കെ പറഞ്ഞിട്ടുണ്ടോ? കഥാപ്രസംഗം കൂടെ ആയിട്ടുണ്ട്. ഞങ്ങൾ ഞാൻ സൈന്യദിനും ലാലും സിദ്ദീഖുണ്ട്, സിദ്ദീഖാണ് കാതികനായിട്ട്. എത്ര സ്റ്റേജിൽ ഇപ്പൊ നമ്മളൊരു ഉച്ചക്ക് ഒരു സ്റ്റേജ് കയറിയിട്ട് പിന്നെ 6 മണിക്ക് സ്റ്റേജിലാണെങ്കിൽ സിദ്ദീഖ് നമുക്ക് നോക്കാം. നമ്മൾ എന്തിനാ നോക്കണം? നോക്കണം, അല്ലെങ്കിൽ ടെൻഷനില്ലേ നമുക്ക് പ്രോഗ്രാം ശരിയാവില്ല. സിദ്ദീഖ് പറഞ്ഞാൽ കറക്റ്റാ, കാരണം വെച്ചാൽ നമ്മൾ ടെൻഷൻ പുറത്ത് പ്രോഗ്രാമിന് കയറിയാൽ ആ പ്രോഗ്രാം ഭയങ്കര വിജയമായിരിക്കും, ഭയങ്കര റിലാക്സ് ആയിട്ട്. ഇതൊക്കെ നമുക്ക് ആ മട്ട് കയറുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകാറുണ്ട്. അപ്പൊ അതൊക്കെ സിദ്ദീഖിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നല്ലതായിരുന്നു. ഈ ഇതില് ലൈവായി നിൽക്കുമ്പോ തന്നെ ഇക്ക സിനിമയിലേക്കും വന്നു തോന്നുന്നു വിറ്റ്നസ്. അല്ല, എന്റെ ആദ്യ ചിത്രം നവോദയയുടെ ചിത്രമാണ് 1 മുതൽ 0 വരെ. ഓ, അതാണ് ഫസ്റ്റ് മൂവി. ആ എങ്ങനെയാണ് ആ ഒരു? ആ പടത്തിന്റെ അസോസിയേറ്റ് രാജീവ് കുമാറാണ്. രാജീവ് കുമാർ ഞങ്ങളുടെ സമകാലികനാണ്, ഒരു മിമിക്കാണ് പുള്ളി. ഞങ്ങൾ കലാവനം മ്യൂസിക്കൽ ഉള്ളപ്പോൾ കേരളത്തിലുള്ള ഏക ട്രൂപ്പ് സൂപ്പർ മിമിക്സ് ആണ്, ട്രിവാൻഡ്രം. അതിലാണ് നമ്മുടെ രാജീവ് കുമാറും. ഇപ്പോൾ നമ്മുടെ കമ്മലിന്റെ പടത്തിൽ പാട്ട് പാടിയില്ല വിജയലക്ഷ്മി, ശ്രീറാം കയ്യിൽ ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ എനിക്ക് രാജീവായിട്ട് പരിചയമുണ്ട്, ഞങ്ങൾ പല സ്റ്റേജുകളിലും ഒന്നിച്ച് കാണാറൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കണ്ട അതിന്റെ അസോസിയേറ്റ് രാജീവ് കുമാറാണ്, അതിന്റെ ഒരു അസിസ്റ്റന്റ് ആണ് സൈനുദ്ദീൻ. സൈനുദ്ദീൻ ആദ്യം സിനിമയിൽ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറാ. അപ്പൊ എന്നോട് ശരിക്കും പറഞ്ഞ എന്നെ വന്ന് വിളിക്കണം സൈനുദ്ദീനാ, എനിക്ക് വേഷമുണ്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടക്കം. പിന്നെ സെക്കൻഡ് ഫിലിം നല്ല വേഷമായിരുന്നു, ജാലകം ഹരികുമാറിന്റെ. അതിൻ്റെ സ്ക്രിപ്റ്റ് എൻ്റെ സുഹൃത്തായിരുന്നു വാരൻ ചുള്ളിക്കട, നെഗറ്റീവ് വേഷമായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറായിരുന്നു കഥയിൽ. ഞാനേ തുടക്കം. അപ്പൊ ഈ സൈനുദ്ദീനൊക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻ അത് എവിടെ വെച്ചാ സ്റ്റാർട്ട് ചെയ്യണം? ഈ ഫിലിം മുതൽ ഞങ്ങൾ യു സി കോളേജ് പഠിക്കുമ്പോൾ തൊട്ടുണ്ട്. ഞാൻ ഈ പ്രതാപന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ സി പി പ്രതാപൻ അവിടെ വരുമ്പോൾ സൈനുദ്ദീൻ, ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറും സൈനുദ്ദീൻ ഡിഗ്രി ഫസ്റ്റ് ഇയറും ആയിട്ട് ജോയിൻ ചെയ്യണം, ഒരു ഇയർ. അപ്പൊ സി പി പ്രതാപൻ ഫൈനൽ ഇയറാണ്. അപ്പം ഞങ്ങൾ അപ്പം ഡ്രാമ കോമ്പറ്റീഷൻ വരും അവിടെ, എല്ലാ കോളേജിലും ഉണ്ടല്ലോ. അപ്പോൾ അന്ന് ആ കോമ്പറ്റീഷന് പ്രതാപൻ ഒരു നാടകം സെലക്ട് ചെയ്ത്, ആ നാടകത്തിൽ എൻ്റെ ജോജ് വേഷം ചെയ്യാവുന്ന ഒരു നക്സൽ ഭാര്യയുടെ വേഷമാണ്, നക്സലേറ്റായിട്ട് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സൈനുദ്ദീൻ്റെ വേഷം ഞങ്ങൾ ആദ്യമായിട്ട് അഭിനയിക്കണം, നാടകത്തിൽ അഭിനയിക്കണം ഈ നാടകത്തിലാണ്. അതിലൊക്കെ ഒരുപാട് സംഭവം ഉണ്ടായത് അത് എഴുതിയത് ഭരതൻ സാറാണ്, നമ്മുടെ മഹാരാജ് കോളേജിൻ്റെ ഒട്ടേറെ വർഷക്കാലം പ്രിൻസിപ്പളായിരുന്ന ഭരതൻ സാറിൻ്റെ സ്ക്രിപ്റ്റാണ്. അങ്ങനെ സൈനീതിനാണല്ലോ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഒരുപാട് കലാപുരം വരുന്നതിന് മുമ്പ് തന്നെ അന്നൊക്കെ മാട്ട പരിപാടി എന്ന് പറയും, രണ്ടുപേർ പ്രോഗ്രാം, സിദ്ദീഖ് ലാൽ, അൻസാർ പ്രസാദ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ സൈനീതീൻ, അങ്ങനെ ഒരുപാട് പ്രോഗ്രാം ഉള്ളതാ, എല്ലാവരും അറിയാം. അപ്പൊ നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത് എന്ത് പാറ്റേണിൽ അത് ചെയ്യാ, കണ്ടിട്ടില്ലാത്തോണ്ട് ചോദിക്കാം. അതൊരു 15 മിനിറ്റ് 20 മിനിറ്റ് ഉണ്ട് രണ്ടുപേരുള്ള കോൺവെർസേഷനും, പിന്നെ അതുകൂടാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നടന്മാരെ അനുകരിക്കാം, ഉള്ളത് അനുകരിക്കും, അങ്ങനെ ഒരു സംഭവമാണ്. അതിനൊരു പ്രൊഫഷണലിസം ഒന്നുമില്ല, പ്രത്യേകിച്ച് ഫോർമാറ്റും ഇല്ല. എന്നാലും ആ ഫോർമാറ്റ് ഒന്നുമില്ല, അതിന്റെ പൊളിറ്റിക്സ് അതൊക്കെ വരുമോ, ലൈഫ് അങ്ങനെയെല്ലാം വരും? അന്ന് പൊളിറ്റിക്സോ പൊളിറ്റിക്സ് ഒന്നും അന്നേ ഇല്ല. പൊളിറ്റിക്സ് ഒക്കെ വരുന്നത് ഒരുപാട് ഞാനൊക്കെ കലാപുരം എന്ന് വന്നിട്ട് ഞാൻ സ്വന്തം ട്രൂപ്പ് തുടങ്ങി ജോക്സ് ഇന്ത്യ എന്ന് പറഞ്ഞു. അതില് രാജേഷ് പുതുമനാന്ന് പറഞ്ഞൊരു ഒരു ആർട്ടിസ്റ്റ് വന്നു, കേരള MG University വിന്നത്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞ കേരളത്തിൽ ആദ്യമായിട്ട് ഈ പൊളിറ്റിക്സിലുള്ള ആൾക്കാരെ അനുകരിക്കുന്നത്. അദ്ദേഹം ഭയങ്കരമായിട്ട് ചെയ്യുന്നു. കെ കരുണാകരൻ, നയനാര്, മുൻമന്ത്രി KP ഉണ്ണികൃഷ്ണൻ, മുൻമന്ത്രി കൃഷ്ണകുമാർ, ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഈ രാജേഷ് അനുകരിച്ചിട്ടാണ്. അതിനുശേഷമാണ് ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികളും പിന്നെ ഇപ്പം നസീറൊക്കെ ഗംഭീരമായിട്ട് ചെയ്യും, അങ്ങനെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഫിലിം സ്റ്റാർസിനെ അനുകരിക്കും, പിന്നെ ഹ്യൂമറിന് ഭയങ്കര പ്രാധാന്യമാണ്, ഹ്യൂമറാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പക്ഷേ ശരിക്കും മിമിക്രിക്ക് കുറച്ചുകൂടി ഒരു വേറെ ലെവൽ ഉണ്ടായിരുന്നു. ഇപ്പൊ കൂടുതൽ പേര് ചെയ്യുന്നുണ്ട്, കൂടുതൽ ഓപ്പണിങ്സ് ഉണ്ട്. ശരിക്കും അന്ന് നിങ്ങൾ ചെയ്യുന്ന സമയത്തിലേക്ക് നിങ്ങൾ ഈ ഓർക്കസ്ട്രേഷൻ ഒക്കെ ഈ മ്യൂസിക് ഒക്കെ നിങ്ങൾ വായ കൊണ്ട് തന്നെ ചെയ്തിട്ടല്ലേ? ഇപ്പോഴല്ലേ നമ്മളത് റെക്കോർഡഡ് സാധനം, ചിലര് വോയിസ് വരെ റെക്കോർഡ് ചെയ്താണ്, എല്ലാം ലൈവ് അല്ലേ? ഭയങ്കര ലൈവാ. ലൈവ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. KS പ്രസാദാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ
മ്യൂസിക് വാഗുണ്ട് ഇടുന്നത്. അപ്പോൾ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ ട്രെയിലറുണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരാൾ കയറി വന്നിട്ട് പറഞ്ഞു നിർത്തണം എന്ന് പ്രോഗ്രാം. എന്നു വെച്ചാൽ നിങ്ങളെന്താന്ന് വെച്ചു, ഈ ടേപ്രക്കാരെ വെച്ചിട്ടുള്ള കളിയൊക്കെ ഞങ്ങൾക്കറിയാം, ഒരാൾ കുറേ നേരമായി തുടങ്ങിയിട്ടത്. ചേട്ടനെ വിളിച്ച് ഞങ്ങൾ വരാൻ പറഞ്ഞു. വിളിച്ച് ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അപ്പോൾ ഇങ്ങനെ ഞങ്ങളെ പറ്റിക്കുകയാണ്, ടേപ്രക്കാർ ഓൺ ചെയ്തിട്ട് വാവിച്ചിട്ട് ലിപ്പ് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ചേട്ടനോട് നിൽക്ക് കാണിച്ചു കൊടുത്തു പ്രസാദ്. അപ്പോൾ പുള്ളി കൈ വന്ന് കെട്ടി പിടിച്ചിട്ട് പോയി. അത് പ്രസാദിന് കിട്ടിയ വലിയൊരു അപ്രീസിയേഷനായിരുന്നു, അത്ര പെർഫെക്ഷനായിരുന്നു. അതിനു മുമ്പ് ഇത് ചെയ്ത ആൾക്കാരുടെ ആലപ്പിയാഷപ്പിൻ്റെ വലിയൊരു ഒരു ഇത് ട്രെയിലറുണ്ട് സിനിമയുടെ, അദ്ദേഹം ഭയങ്കരമായിട്ട് ചെയ്തിരുന്നതാണ് കേട്ടിട്ടുണ്ട്. ടോറാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സൗണ്ടിന് ഭയങ്കര പ്രാധാന്യം കൊടുത്തിരുന്നു. ഇന്നിപ്പോൾ ടേപ്രക്കാർ ഉപയോഗിക്കുന്നു എനിക്കറിയില്ല, അന്ന് ഞങ്ങളൊന്നും അതിനെ കുറിച്ച് ചിന്തിച്ചില്ല. ഇന്ന് അങ്ങനെ വായ കൊണ്ട് മ്യൂസിക് അതങ്ങനെ വല്ലവരൊക്കെ വളരെ റെയറാണ് അല്ലേ, അല്ലാത്ത ഇപ്പൊ ഇന്ന് മിമിക്രിയുടെ ഒരു ഫോർമാറ്റ് തന്നെ മാറി. പിന്നെ ഇന്നുള്ള മിമിക്രി മിമിക്കുകൾ ശരിക്കും പറഞ്ഞ ഭാഗ്യവന്മാരാന്ന് ഞാൻ പറയും. ഞങ്ങളൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ആകെ വല്ല കാലത്തിന് ഒരു മനോരമയിലെ മാതൃഭൂമിയിലെ ഒരു പേപ്പർ വാർത്ത ഒരു റൈറ്റപ്പ് വന്നാലുള്ളൂ. ഇന്നിപ്പോ രണ്ട് പയ്യന്മാരും ഒന്നും മിമിക്രാണെങ്കിൽ നാളെ ചാനലിൽ വരെ അവർ പ്രശസ്തരായി കഴിഞ്ഞു അല്ലേ. അപ്പം അതങ്ങനൊരു അഡ്വാൻറ്റേജ് ഉണ്ട് അവർക്ക് പെട്ടെന്ന്. അപ്പം അതുകൊണ്ട് വേറെ ഡ്രോബാക്കും ഉണ്ട്, ഒരു ഐറ്റം നിലനിൽക്കില്ല. അതെ, ചാനലിൽ വന്ന് നല്ലൊരു ചാനലിലാണ് വന്നെ കവറേജുള്ള ചാനലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ സ്റ്റേജിൽ കാണിക്കാൻ കാരണം ഇപ്പോൾ പിന്നെ അത് യൂട്യൂബിൽ കയറും, അവിടെ കയറും. അതുപോലെ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഒരു ഫെയിം കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു, നിങ്ങളുടെ ഒരു ഡെഡിക്കേഷൻ ഉള്ളവരുണ്ടാകുമായിരിക്കും. പക്ഷെ സ്റ്റിൽ ഡെഡിക്കേഷൻ ഉള്ളവർ കുറവാണ് തീർച്ചയായിട്ടും. ഇപ്പൊ ഉള്ളവര് നമുക്ക് നിങ്ങൾക്കൊക്കെ അറിയാവുന്നവരെന്നാ നസീർ നവാസ് അങ്ങനെയുള്ള ടീമുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ അവര് നസീറൊക്കെ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു എനിക്കെന്നാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള മിമിക്കാണ് നസീർ. അദ്ദേഹമൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണ കക്ഷികളെന്നെ അങ്ങനെയുള്ളവരൊക്കെ. പക്ഷെ അധികം പേരും ഇപ്പം ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഒരു ഇവിടെ പറയാവുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്തിൻ്റെ പെങ്ങളെ മകൻ എന്നെ വിളിച്ചു. അപ്പോൾ വിളിച്ചിട്ട് അങ്ങനെ എന്നാളുടെ പെങ്ങളെ ആ പറയാം വിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് എനിക്കൊന്ന് അഭിനയിക്കണം. ഞാൻ പറഞ്ഞു ഞാനെന്ത് ചെയ്യാൻ പറ്റും, ഞാൻ സംവിധായകനൊന്നുമില്ല, ഞാനിങ്ങനെ അല്ലല്ല അത് കീ വരച്ച് നടക്കും. എനിക്കിപ്പോൾ ഈ പഠിത്തം കഴിഞ്ഞിട്ട് വേറെ ജോലിയൊന്നുമില്ല, പണിയൊന്നുമില്ല, ആ വീട്ടിൽ നമ്മൾ ഒരു പണിയില്ലല്ലോ. അപ്പോൾ നീ പോയി അഭിനയിക്കുക. അപ്പം അങ്ങനെയുള്ള ചിന്താഗതിയുള്ളവരോട് ഇത് വെറുതെ ഇരിക്കുമ്പോൾ ഒരു പണിയില്ലാത്തതൊന്നും ചെയ്യാൻ പറ്റിയ സംഭവമല്ല അഭിനയം. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ക്രൂരായിരിക്കും പറഞ്ഞു, കാരണം വളരെ കഴിവുള്ള കാലിബറുള്ള ഒരുപാട് പേര് പുറത്ത് നിൽക്കുന്നുണ്ട്. വ്യക്തമായ അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ട് നമ്മളെ ഭയങ്കര കഴിവുള്ളവർ പുറത്ത് റാണിക്കറിയാമല്ലോ ചെയ്തു വന്നവരൊക്കെ തന്നെ. അപ്പോൾ അതിനിടയിലാണ് ഈ പറഞ്ഞത് എനിക്ക് വേറെ പണിയൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് ഡിഗ്രി ആയിട്ട് വെറുതെ ഇരിക്കുകയാണ്. വീട്ടിൽ നിന്ന് പറഞ്ഞു ഇങ്ങനെ ഈ അഭിനയിക്കാൻ പണ്ട് പറയില്ലേ, പോലീസ് പോകാൻ പറയില്ലേ, അപ്പോൾ അങ്ങനെയുള്ള ടെൻഷനുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോൾ. കാരണം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അങ്ങനെയുള്ള ഒരാളെ എൻകറേജ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും എത്രയോ കഴിവുള്ള മിടുക്കന്മാരെ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്, അവർക്ക് നമുക്ക് ആ സമയം ചിലവാക്കാൻ ശരിക്കും പറഞ്ഞത് അല്ലേ. അപ്പം അങ്ങനെ ചില ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഇന്നത്തെ ഒരു മിമിക്രി ആൾക്കാരുമായിട്ട് ഇക്കയുടെ ഒരു ഇതെങ്ങനെയാണ്, അവരുമായിട്ടൊക്കെ അവർ കോണ്ടാക്ട് അങ്ങനെയൊക്കെ? ഇന്നത്തെ വെച്ചാൽ നമുക്ക് ഇപ്പോൾ പുതിയ തലമുറ എനിക്ക് അങ്ങനെ പരിചയമുള്ളതല്ല. ഇപ്പം ഈ സാജുവിനൊക്കെ അറിയാം, സാജു നവോദയ, അദ്ദേഹം ഇപ്പോൾ സിനിമയിലായി. അതെ, അങ്ങനെ കുറേ പേരൊക്കെ അറിയാം. പിന്നെ മറ്റുള്ളവരൊക്കെ നമ്മുടെയൊക്കെ തൊട്ട് പുറകെ വന്നവരാണ്, സാജു കുടിയൻ, അരിസി മാർട്ടിൻ, പിന്നെ ധർമ്മജൻ, അങ്ങനെ നമ്മുടെ പിഷാരടി, വളരെ കഴിവുള്ളവരല്ലല്ലോ. തീർച്ചയായിട്ടും ഒന്നല്ലേ വേറെ രീതിയിൽ കഴിവുള്ളവരാണ് ഇവരൊക്കെ. ഇക്കയ്ക്ക് സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ പ്രസാദേട്ടന് കിട്ടിയ ഒരു കോംപ്ലിമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു, അതല്ലാതെ ഇക്കയ്ക്ക് ഓർക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇതെന്താ സ്റ്റേജിനെ കുറിച്ച് ഓർത്ത് പങ്കുവെക്കാവുന്ന? സേനകളെ കുറിച്ച് ഓർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനുകരിച്ചിരുന്ന പ്രധാനമായിട്ട് എം ജി സോമേട്ടനെ മരിച്ചത്. സോമേട്ടനെ ചെയ്യുമ്പോൾ ക്ലാപ്സൊക്കെ കിട്ടുന്ന ഒരു പ്രത്യേകത, ഞാൻ നടന്നു വരുമ്പോൾ ഒരു ക്ലാപ്സ് അപ്പം നിന്നു കൊടുക്കും, വീണ്ടും നടന്നിട്ട് മൈക്കിൻ്റെ മുമ്പിൽ വരുമ്പോൾ ക്ലാപ്സ്, ഇപ്പോൾ ഡയലോഗ് പറയാൻ പറ്റില്ല, ക്ലാപ്സ് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, പിന്നെ ഓരോ ഡയലോഗിനും ക്ലാപ്സ്, അങ്ങനെയൊക്കെ. അതൊക്കെ ഇന്നും ഓർക്കുമ്പോൾ ഭയങ്കര ഒരു സംഭവം തന്നെയായിട്ട് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ അപൂർവമായിട്ട് കിട്ടുന്ന മിക്ക സ്റ്റേജുകളിൽ അങ്ങനെ ആയിരുന്നു. ഒന്ന് അത് മാത്രമേ എം ജി സോമേട്ടൻ അന്ന് സൂപ്പർ സ്റ്റാറാണ് ആ സമയത്തൊക്കെ ഞങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ. അതൊക്കെയാണ് ഒരു അനുഭവം. പിന്നെ എല്ലാവർക്കും അതുപോലെ ജയറാം അനുഗ്രഹിച്ചിരുന്ന പ്രേമനസീർ സാറിൻ്റെ സംഭവം, ജയറാം ഏട്ടനെല്ലാം പിന്നെ ജയറാമിന് മുഖം സാദൃശ്യമുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ സിനിമയിൽ വരുമ്പോൾ ചില ആർട്ടിസ്റ്റുകളെ കുറിച്ച് പറയാറുണ്ട്, അവർ ചെയ്ത് വന്ന ആൾക്കാരുടെ ഒരു ഇതൊരു നിഴലിൽ കിടക്കും അവർ ആക്ട് ചെയ്യും. പക്ഷെ അതിനെയൊക്കെ ഓവർകം ചെയ്ത് വന്നിട്ടുള്ള ആക്ടേഴ്സിലൊരാളാണ്
റൊമാനിക്. അപ്പോൾ അതിന് വേണ്ടി എന്തെങ്കിലും ഒരു എഫേർട്ട് അങ്ങനെ വേണ്ടി വരാറുണ്ടോ? എനിക്ക് അങ്ങനെ വന്നതായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ ക്യാരക്ടർ കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെ വരില്ല എന്ന് എനിക്ക് വേണം. ഇപ്പോൾ അങ്ങനെയാണ് ജയറാമിന് നസീർ സാറൊക്കെ കാരണം ഒരുപാട്, കാരണം വിട്ടിട്ടൊക്കെ അല്ലേ ചെയ്യണം. അങ്ങനെ ഇല്ല, അങ്ങനെ വരാറില്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നടത്തത്തിലൊക്കെ വേണമെങ്കിൽ വരാം, നമ്മൾ ഇത്രയൊക്കെ അനുകരിച്ചതുകൊണ്ട് അത് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ പറയാൻ പറ്റും, കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, പക്ഷെ അങ്ങനെ അധികം തോന്നിയിട്ടില്ല. പിന്നെ ഈ ഫിലിംസ് ചെയ്യുന്നതിലേക്ക് എനിക്ക് ഇത്രയും സമയത്ത് ഇപ്പൊ നിർണായകമല്ലേ ലാസ്റ്റ് വന്ന ക്യാരക്ടർ റിലീസായത്, പിന്നെ അതിനു മുമ്പ് മംഗ്ലീഷ്. അപ്പം ഇതുവരെയൊക്കെയുള്ള ഒരു കരിയറില് ഏറ്റവും സന്തോഷമായിട്ട് പെട്ടെന്ന് ഓർമ്മ വരുന്ന ക്യാരക്ടർ ഏതായിരിക്കും? എനിക്കിപ്പോ ഈ നിർണായക സിനിമയെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പൊ വി കെ പിയുടെ പടമാണ്, അദ്ദേഹം മലയാള സിനിമയിലെ വലിയൊരു ഫിലിം മേക്കർ അറിയാം. പിന്നെ ബോബി സഞ്ജയ് സ്ക്രിപ്റ്റ് വലിയ റൈറ്റേഴ്സ് ആണ് പ്രൂവ് ചെയ്യുക. അത് എനിക്ക് ഒരു വിഷമമുണ്ടെന്ന് വെച്ചാൽ അത് വളരെ നല്ലൊരു മൂവിയാണ്. പടം കണ്ടോ? ഞാൻ കണ്ടു. നല്ല മൂവിയാണ്, അത് ഒരു ഭയങ്കര മെസ്സേജ് ഉള്ള മൂവിയാണ്. പടം ഓടുന്നുണ്ട്, പടം കളക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ പടമൊന്നും അത്രയും കളക്ട് ചെയ്ത പോരാ. അതൊരു വൺ ഹിറ്റിലോട്ട് പോകേണ്ട ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും അതിലെനിക്ക് വലിയ പ്രയാസമുണ്ടായിരിക്കും. പറഞ്ഞു എൻ്റെ ക്യാരക്ടറും ശ്രദ്ധിക്കുന്ന ക്യാരക്ടറാണ്. അത് നമ്മൾ മലയാളികൾ ഏറ്റെടുത്തത് ശരിക്കും പറഞ്ഞാൽ തീരെ പോരാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ വേറൊരു പടം കയറിയിട്ട് വൺ ഹിറ്റായ അതുകൊണ്ടാണെന്ന് പറയുന്നു. പക്ഷെ എന്തായാലും മലയാളത്തിന് ശരിക്കും പറഞ്ഞാൽ ആ ടൈപ്പ് സിനിമകളാണ് ആവശ്യമെന്ന് വിശ്വസിക്കുന്ന ആളെ ഈ കാലഘട്ടത്തിൽ. കാരണം അതുപോലെ ഒരു മെസ്സേജുള്ള ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഏത് സമൂഹത്തിൽ ജീവിക്കുന്ന ഏത് മനുഷ്യനും നമ്മുടെ ഉണ്ടെന്ന് തോന്നുകയില്ലേ ശരിക്കും പറഞ്ഞു. ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും നിസ്സഹായരായ കുറേ മനുഷ്യരുടെ കഥ, അത് ഭയങ്കരമായിട്ട് വി കെ പി എടുത്തിരിക്കുന്നു, അവർ അസാധ്യമായിട്ട് എഴുതിയിരിക്കുന്നു. പക്ഷെ ആ പടം കളക്ട് ചെയ്യുന്നുണ്ട് പടം, പക്ഷെ അത്രയും കളക്ട് ചെയ്താൽ പോരാ. അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തൊരു പ്രയാസമുള്ള കാര്യമാണ്. കാരണം ആ പടം ഒരു വൻ ഹിറ്റിലോട്ട് പോയില്ലല്ലോ എന്ന്. പിന്നെ ഞാൻ ചെയ്ത സിനിമകളെന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്ത പല സിനിമകളും നമ്മൾ ഹീറോ ഒന്നുമില്ല, നല്ല വേഷങ്ങൾ ചെയ്ത സിനിമകളും ഒരുപാട് കളക്ട് ചെയ്യാത്ത പടം, കാണാത്ത പടങ്ങളുണ്ടോ പലരും. റേഡിയോ എന്ന് പറഞ്ഞ സിനിമ വന്നു, മുമ്പറിക്കാറുണ്ട്. അതിലൊരു റേഡിയോ ആയിട്ട് നടക്കുന്ന ഒരു സെൻ്റർ ക്യാരക്ടർ ഞാനായിരിക്കും പടത്തിൽ. അത് ഭയങ്കര ഒരു അധികം സീനൊന്നുമില്ല, പക്ഷേ തുടക്കം ക്ലൈമാക്സൊക്കെ ആയിട്ട് ആ അതിലെ റേഡിയോ സിനിമ എന്ന് പറഞ്ഞാൽ റേഡിയോ ഇവിടെ നിന്ന് വരുന്ന റേഡിയോയുടെ എന്താണ് റേഡിയോയുടെ അതിൽ ഇമ്പോർട്ടൻസ്, അതെല്ലാം എന്നോടുള്ളൊരു കഥാപാത്രമാണ്. വൈറ്റില ജംഗ്ഷനിൽ ജീവിച്ച് സമ്പന്നനായി ജീവിച്ചിട്ട് പിൽക്കാലത്ത് എല്ലാം നഷ്ടപ്പെട്ട് അവസാനം അതായത് റേഡിയോ മാത്രമായിട്ട് ഒതുങ്ങി നിന്ന് തെരുവിലോട്ട് ഇറങ്ങുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതൊക്കെ ആ പടം കണ്ടിട്ട് കണ്ടവർ ചുരുക്കം വരണേ അവരൊക്കെ വിളിച്ചിട്ട് നമ്മളെ വളരെ നല്ല രീതിയിലൊക്കെ പറയുകയൊക്കെ ചെയ്തു. ആ പടം ഇവർ ഓടിയില്ല. അങ്ങനെ അങ്ങനെ ചില സിനിമകളൊക്കെ ഉണ്ട്, നമ്മൾ നല്ല വേഷം ചെയ്താലും അതിപ്പോൾ ആരുടെയും കുഴപ്പം കൊണ്ടല്ല, അല്ല അവന് ഹീറോയുടെ കുഴപ്പം കൊണ്ടല്ല, എന്തൊക്കെ പറ്റി അല്ലേ. മാർക്കറ്റിംഗ് ഒരു പ്രധാന ഘടകമാണ്. ചിലപ്പോൾ നിലവാരമില്ലാത്ത സിനിമ മാർക്കറ്റിംഗ് കൊണ്ട് വളരെ നല്ല രീതിയിൽ തിയേറ്ററിൽ കളക്ട് ചെയ്യും. പിന്നെ തിയേറ്ററിൽ വന്ന് ഇറങ്ങുന്ന സമയം അല്ലേ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അഭിനയിച്ചൊരു പടം ശുദ്ധരി ശുദ്ധൻ എന്ന് പറഞ്ഞ ജയരാജ് വിജയൻ്റെ ഒരു പടം, നല്ല ഫിലിമാണ്. ആ പടം റിലീസ് ചെയ്ത പടം അറിയട്ടെ, ഈ നോയമ്പ് കാലത്താണ്, റംദാൻ കാലത്താണ്. ആര് വരാനാണ് തിയേറ്ററിൽ? ഇപ്പൊ ഞാൻ ഈ ജയരാജ് വിജയന്റെ ഒരു പടം ഞാൻ അഭിനയിച്ച പടം വരാനാണ്. വിശ്വാസം അതല്ല, അതിലൊരു വേഷം നല്ല വേഷം ചെയ്തേക്കണം. അത് ജൂലൈ 31 ഇറങ്ങും. അതാണോ ഇനി അടുത്ത് വരാൻ? അതാണ് വരാനുള്ളത്. അത് അതെനിക്ക് പ്രതീക്ഷ ഉണ്ട് ആ സിനിമ. കാരണം ഷെയ്ൻ ജാക്കോ എന്നുള്ള ആർട്ടിസ്റ്റിനെ കുറിച്ച് ഒന്ന് പറയണമെന്നുണ്ട്. കാരണം അദ്ദേഹം ഭയങ്കര ഇൻവോൺ ആർട്ടിസ്റ്റാണ്, ഫ്ലെക്സിബിൾ ആക്ടറാണല്ലോ. കാരണം ഞാനിപ്പോൾ അദ്ദേഹം ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളൂ, പക്ഷേ എനിക്ക് തോന്നി, എനിക്ക് നല്ല അവിടെയുള്ള എല്ലാവർക്കും തോന്നി. കാരണം അദ്ദേഹം വേറെ എന്തോ നിരപരാധിയാണ് പാവം, ഒരു കേസിലൊക്കെ പെട്ടു. ഷൈനെ പേഴ്സണലി അറിയുന്നവർക്ക്, പക്ഷേ ഷെയ്നിൻ്റെ ഒരു ഭയങ്കര ടാലൻറ്റാണ് ഷെയ്ൻ. ഒരു സോങ്ങിൻ്റെ സീക്വൻസ് ഞാൻ ശങ്കരായിട്ട് ഉള്ളത്, അത് സ്റ്റെപ്പൊക്കെ ഒറ്റ പ്രാവശ്യം കാണിച്ചു കൊടുത്തായി, ഭയങ്കര ഗ്രാസ്പിങ്ങാണ്. പിന്നെ ഒട്ടും വളരെ കാഷ്വലായിട്ട് ആക്ട് ചെയ്യുന്നു പുള്ളി. അപ്പോൾ അതെനിക്കുള്ളൊരു പ്രതീക്ഷ നൽകുന്ന ചിത്രമാണ്. വിചാരം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഹ്യൂമറുണ്ട്, അതൊരു നല്ല പ്രതീക്ഷയോടെ ഇരിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ രാജാന്തരം എന്ന് പറഞ്ഞ സിനിമ, ബോസിൻ്റെ പടം, അത് വരുന്നുണ്ട്. അതിൽ വേണിച്ചേട്ടൻ സെൻ്റർ ക്യാരക്ടറായിട്ട്, അത് ശരിക്കും പറഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ മൂവി അല്ല. പിന്നെ സിനിമകൾ മൂന്നാല് സിനിമകളൊക്കെ ഉണ്ട്, അത് ഇപ്പം വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറൊന്നും അല്ല, അതുകൊണ്ട് എല്ലാം ഓടട്ടെ എന്ന്. എല്ലാ സിനിമകളും നന്നാവട്ടെ. പിന്നെ തീർച്ചയായും ഞങ്ങൾ കാണുന്ന കാലം തൊട്ട് റൊമാനിക്ക് ഇങ്ങനെയാ, അപ്പൊ റൊമാനിക്ക് ഇനിയും കുറെ ഇങ്ങനെ ഇങ്ങനെ കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ എന്തായാലും ഈ പെരുന്നാൾ ദിവസമായിട്ട് കൂടെ ഇരുന്ന് കുറെ നല്ല ഓർമ്മകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ചാൽ ഒരുപാട് സന്തോഷം ഉണ്ട്. എന്തായാലും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പെരുന്നാൾ വിഷയൊക്കെ കൊടുക്കണം. കേരള വിഷന്റെ പ്രിയപ്പെട്ട, സ്പെഷ്യലി വെള്ളി നക്ഷത്രത്തിന്റെ നക്ഷത്രം കാണുന്ന
പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും പെരുന്നാളിൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഇക്ക എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു. ഒരിക്കൽ കൂടി ഹൃദ്യമായ ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് വെള്ളി നക്ഷത്രങ്ങളുടെ ഈ ഒരു നല്ല എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം അടുത്തയാഴ്ച.